بسم <applause> الله الرحمن الرحيم. <applause> الأرض واختلاف الليل والنهار والفلك التي تجري في البحر بما ينفع الناس والفلك التي السلام عليكم ورحمه الله وبركاته الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد. كما صليت على ابراهيم وعلى ال ابراهيم. وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم. انك حميد مجيد. أما بعد فإن خير الكلام كلام الله. وَخَيْرُ السُّنَنِ سُنَنُ مُحَمَّدٍ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ وَشَرُّ الْأُمُورِ مُحْدَثَاتُهَا وَكُلُّ مُحْدَثَةٍ بِدْعَةٌ وَكُلُّ بِدْعَةٍ ضَلَالَةٌ أَيُّهَا النَّاسُ أُوصِيكُمْ عِبَادَ اللَّهِ وَنَفْسِي أَوَّلًا بِتَقْوَى اللَّهِ أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون سنهم <applause> الله സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സഹൃദയരായ നാട്ടുകാരെ സൃഷ്ടികർത്താവായ പടച്ച തമ്പുരാൻ്റെ അപാരമായ അനുഗ്രഹത്താൽ ഈ സമയത്ത് ഇവിടെ ഒത്തൊരുമിക്കാനും അള്ളാഹുവിൻ്റെ ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് അന്യോന്യം മനസ്സിലാക്കുവാനുമുള്ള തോഫീഫ് നമുക്കനുകൂലമായി ലഭിച്ചിരിക്കുകയാണ് സമയവും സന്ദർഭവും നമുക്ക് അനുകൂലമാക്കിയ നാദന സ്തുതിക്കുന്നു അലഹമില്ല ജാറവ്യവസായവും ഇസ്ലാമും എന്ന വിഷയത്തിലാണ് ഏതാനും ചില കാര്യങ്ങൾ ഈ സമയത്ത് നമുക്ക് മനസ്സിലാക്കാനുള്ളത് ഇങ്ങനെ ഒരു പരിപാടി ഈ പ്രദേശത്ത് ഇതിൻ്റെ പശ്ചാത്തലം എന്താണ് എന്നത് നാം മനസ്സിലാക്കിയിട്ടുണ്ട് ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളെ തകിടം മറിച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ പേരിൽ തന്നെ രംഗപ്രവേശനം ചെയ്ത ചില ആളുകൾ ജാറങ്ങളുടെയും മക്ബറകളുടെയും പേരിൽ തട്ടിപ്പ് നടത്തുകയും ഇത്യാദിയുള്ള കാര്യങ്ങൾ ചൂഷണോപാധിയാക്കി മാറ്റുകയും ചെയ്യുന്ന ഈ സാഹചര്യത്തിൽ ഇസ്ലാമികമായി ഈ വിഷയത്തെ എങ്ങനെ നോക്കിക്കാണണം എന്നത് മനസ്സിലാക്കാനാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ആദർശം മഹത്തരമായ ഒരു ആദർശമാണ് ലോകത്ത് വെച്ച ഏറ്റവും അത്യുൽകൃഷ്ടമായ ഒരു ആദർശത്തിന്റെ വാഗ്ദാക്കളാണ് മുസ്ലിങ്ങൾ കാരണം മുസ്ലിങ്ങൾ ഉയർത്തിപ്പിടിച്ച ആദർശം ലാ ഇലാഹ എന്ന ആദർശം ഒരു മുസൽമാൻ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഒന്നാമതായി അവൻ ആ വിഷയത്തിൽ അഭിമാനം കൊള്ളുന്നത് അത് പ്രവാചകന്മാരാൽ പഠിപ്പിക്കപ്പെട്ട ആദർശമാണ് എന്നതാണ് ലോകത്തിന്റെ വ്യത്യസ്തമായ കോണുകളിൽ വ്യത്യസ്തമായ ദേശങ്ങളിൽ കടന്നു വന്ന പ്രവാചകന്മാരെല്ലാവരും ഒരേ സ്വരത്തിലും ഒരേ ഭാവത്തിലും പ്രഥമമായും പ്രധാനമായും ജനങ്ങളെ പഠിപ്പിച്ച ആദർശം എന്ന ആദർശമാണ് വിശുദ്ധ ഖുർആാൻ അക്കാര്യം വളരെ വ്യക്തമായി പറഞ്ഞു യും നാം നിയോഗിച്ചിട്ടില്ല ഇലൈഹി ആ പ്രവാചകനിലേക്ക് ബോധനം നൽകിയിട്ടല്ലാതെ എന്താണ് ആ പ്രവാചകന്മാർക്ക് അഖിലം ബോധനം ചെയ്യപ്പെട്ട കാര്യം അന്നഹൂ നിശ്ചയമായും കാര്യം ആരാധിക്കണം ഈ സന്ദേശം പ്രവാചകനും മുഹമ്മദ് നബിയെ താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആൻ അസന്യുക്തമായി പ്രഖ്യാപിക്കുകയാണ് ഇതേ കാര്യം തന്നെ മറ്റൊരിടുത്ത് ഖുർആൻ പറഞ്ഞത് ൂമ്മ എല്ലാ ഓരോ ഉമ്മത്തിലേക്കും എല്ലാ ഓരോ സമുദായത്തിലേക്കും പ്രവാചകന്മാരെ നാം നിയോഗിച്ചിട്ടുണ്ട് ആ പ്രവാചകന്മാർ ആ സമുദായങ്ങളോട് പ്രഥമമായും പ്രഖ്യാപിച്ച കാര്യം നിങ്ങൾ അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്നാണ് ദൈവേതര ുർമൂർത്തികളെ കൈയൊഴിക്കണമെന്നാണ് ഇത് പഠിപ്പിക്കാനാണ് ലോകത്ത് പ്രവാചകന്മാർ കടന്നു വന്നത് എന്ന് കുർആാൻ പറയും അതുകൊണ്ട് തന്നെ ഈ ആദർശം മഹത്തരമാണ് പ്രവാചകന്മാർ ലോകത്ത് പഠിപ്പിച്ചതിൽ വെച്ച് ഏറ്റവും അത്യുൽകൃഷ്ടമായ ആദർശം എന്ന നിലക്കാണ് ഈ ആദർശത്തെ റസൂൽ സലഹു അലഹി വസ്ലാം നമുക്ക് പരിചയപ്പെടുത്തിയത് ഞാനും എനിക്കും കഴിഞ്ഞു പോയ പ്രവാചകന്മാരും പറഞ്ഞു നിൽവച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ഏറ്റവും ശ്രേഷ്ഠമായ വാക്ക് ലാ ഇലാഹ എന്ന വാക്കാണ് അതുകൊണ്ട് തന്നെ ലാ ഇലാഹ മഹത്തരമായ ഒരു ആദർശം ലോകത്തില്ല മറ്റൊരിക്കൽ പ്രവാചകൻ സലഹുലി വസ്സലാമ ഈ സംഗതി പഠിപ്പിച്ചു മഹാനായ മൂസാ നബി അലഹി വസ്സലാമിന്റെ ചരിത്രം ഉദ്ധരിച്ചുകൊണ്ട് ആ സമയത്ത് പറഞ്ഞത് മൂസാ നബിത്തു വസ്സലാം ഒരിക്കൽ പടച്ചതമ്പുരാനോട് ചോദിച്ച ഒരു ചോദ്യമാണ് എന്താണ് നബി നാഥനോട് ചോദിച്ചത് നിനക്ക് നിന്നെ സ്മരിക്കാൻ നീ എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരണമെന്ന് മൂസാൻ നബി അലി ഹിസ്ലാത്തു വസ്സലാം

നിന്റെ അടിമകൾ എല്ലാവരും എന്നാണല്ലോ പറയുന്നത് അതുകൊണ്ട് അതിൽ നിന്ന് വ്യത്യസ്തമായത് എന്തെങ്കിലും എനിക്കൊന്ന് പഠിപ്പിച്ചു തരണമെന്ന് മൂസാ നബി അലിത്തു വസ്സലാമോട് ആവശ്യപ്പെട്ടപ്പോ നബിയെ തിരുത്തുകയാണ് എങ്ങനെയാണ് അള്ളാഹു തിരുത്തിയതെന്നറിയോ അള്ളാഹു മൂസാ നബിയോട് തിരിച്ചു മൂസ ചോദിച്ചറിയുമോ ഈ കാണുന്ന ഏഴാകാശങ്ങളും ആ ആകാശങ്ങളിൽ ഞാൻ ഒഴിച്ചുള്ള മറ്റുള്ള എല്ലാ വസ്തുക്കളും ഇക്കാണുന്ന ഭൂമിയും ആ ഭൂമിയിലെ സർവമാന വസ്തുക്കളും

എന്ന മഹത്വറ്റ ആദർശം ആ ആദർശത്തെ സംബന്ധിച്ചത്തോളം അത് ഉൾക്കൊള്ളുന്ന നമുക്ക് ആ ആദർശത്തോട് എത്രമാത്രം കൂറു പുലർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് ഈ സമയത്ത് ഞാൻ നിങ്ങളും ചിന്തിക്കേണ്ടത് നമുക്കറിയാം മഹാനായ മൊഹീദ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച മഹാൻ ലോകത്തോട് മുസ്ലിം സമുദായത്തോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് അദ്ദേഹത്തിന്റെ സാരോപദേശങ്ങൾ അടങ്ങിയ ഗ്രന്ഥത്തിൽ അത് വളരെ വ്യക്തമായി രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് നബി ജീവിതത്തിലൂടെ അണ്ടകടാഹങ്ങളെ അതിജയിക്കുന്ന ആദർശം എന്ന നിലക്ക് അള്ളാഹു പഠിപ്പിച്ച ഈ ആദർശം ഉൾക്കൊള്ളുന്ന മുസൽമാൻ ആദർശം സ്വീകരിച്ച ആളുകളോട് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചോദിച്ച ഒരു ചോദ്യം നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങളിൽ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്താണ് അദ്ദേഹം ചോദിച്ചത് ഇസ്ലാമിന്റെ പുത്ര ലാ ഇലാഹ ഇലാഹുകളെയാണ് നീ കുടിയിരുത്തിരിക്കുന്നത് എന്നിട്ട് അദ്ദേഹം വിശദീകരിക്കുകയാണ് എന്താണ് അദ്ദേഹത്തിന്റെ വിശദീകരണം വിശദീകരണത്തിനുള്ള കാരണം എന്താ ഒരുപക്ഷെ ആ ചോദ്യം കേൾക്കുമ്പോൾ ഞാനും നിങ്ങളും നമ്മുടെ നാട്ടിലുള്ള ആളുകളുമൊക്കെ തിരിച്ചു ചിന്തിക്കാൻ സാധ്യതയുണ്ട് എന്താ ലാ ഇലാഹ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ മനസ്സിൽ വേറെ ഒരു ഇലാഹ് വേറെ ദൈവം ആ സ്ഥാനത്ത് ആ മനുഷ്യന്റെ മനസ്സിൽ എന്ന് സംശയിക്കുന്നവരുണ്ടെങ്കിൽ അദ്ദേഹം തന്നെ വിശദീകരിക്കുന്നു എന്താണ് ലാ ഇലാഹ ഇലാ എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സിൽ കയറിയ ദൈവം ഇലാഹ് അദ്ദേഹം പറയുന്നത് നിന്റെ ജീവിതത്തിലെ പ്രയാസങ്ങളിൽ ദുരിതങ്ങളിൽ കട്ടതകളിൽ കടങ്ങളിൽ അല്ലാഹുവല്ലാത്ത ഏതെങ്കിലും നീ ഒന്നിനെത്തിമാതു ചെയ്താൽ അവലംബമായി സ്വീകരിച്ചാൽ അതാണ് നിന്റെ മനസ്സിലെ വിഗ്രഹം ജീവിതത്തിൽ പ്രയാസങ്ങൾ ദുരിതങ്ങൾ ഘട്ടതകൾ കടങ്ങൾ അത്യാദിയുള്ള പരീക്ഷണങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അല്ലാഹുവല്ലാത്ത ഏതെങ്കിലും നീ ഒന്നിനെത്തിമാതു ചെയ്താൽ അവലംബമായി സ്വീകരിച്ചാൽ ഫഹുവസനമുക്ക അത് നിന്റെ മനസ്സിലെ വിഗ്രഹമാണ് തുടർന്നുകൊണ്ട് അദ്ദേഹം ഒരിക്കലും അല്ലാഹു പൊറുക്കാത്ത എന്ന് പരിചയപ്പെടുത്തിയ നരകം ഉറപ്പാക്കുകയും സ്വർഗം നിഷിദ്ധമാക്കുകയും ചെയ്യുന്ന കാര്യം എന്ന് അള്ളാഹു ഖുർആാനിൽ വിശദീകരിച്ചു പറഞ്ഞാൽ എന്താണ് നീ അതിനെ കുറിച്ച് മനസ്സിലാക്കിയത് വലൈ സഷിർ അതിനെ അതിനെ വെച്ച് വെച്ച് പൂജിക്കൽ പൂജിക്കൽ മാത്രമല്ല മാത്രമല്ല ഒരു വിഗ്രഹത്തെ ജീവിതത്തിലെ ിൽ മുസീബത്തുകളിൽ ദുരിതങ്ങളിൽ അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ഒന്നിനെ നീ ചെയ്താൽ തെരഞ്ഞെടുത്താൽ അതും അതും പൊറുക്കാത്ത പാവമാണ് എന്ന് മഹാനായ മഹാനായീൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നമുക്ക് വിശദീകരിച്ചു തരുകയാണ് ഇനിയും നമ്മൾ മനസ്സിലാക്കണം മഹാനായ മുഹിദ്ദീൻ ശിർക്കിനെ വിശദീകരിച്ചതിനു ശേഷം പറയുന്നു നിന്റെ മനസ്സും നിന്റെ മനസ്സിലുള്ള ലാ ഇലാഹ ഇല്ലതയും നീ നാവ് കൊണ്ട് പറയുന്ന ലാ ഇലാഹ ഇല്ലതയും ഒരുപോലെ ആകണമെങ്കിൽ എന്താണതിനൊരു മാർഗം നാവ് കൊണ്ട് നീ പ്രഖ്യാപിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് നിന്റെ ഹൃദയത്തിലും ഉണ്ടാകണമെങ്കിൽ എന്താണ് അതിനുള്ള ഒരു മാർഗം അതിനുള്ള മാർഗം കൂടി അദ്ദേഹം വിശദീകരിച്ചു തന്നു നിന്റെ ഹൃദയത്തെ നീ ഒരു പള്ളിയാക്കണം ആ ഹൃദയമാകുന്ന പള്ളിയിൽ വെച്ചുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോടൊരു പ്രാർത്ഥന സംഭവിച്ചുകൂടാ കാരണം അങ്ങനെയാണല്ലോ അല്ല പറഞ്ഞത് പള്ളികൾ അള്ളാഹുവിനുള്ളതാണ് അതുകൊണ്ട് ആ പള്ളിയിൽ വെച്ചല്ല എല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതുകൊണ്ട് തന്നെ നിന്റെ ഹൃദയത്തെ തന്നെ ഒരു പള്ളിയാക്കിയാൽ നിന്റെ ഹൃദയമാകുന്ന പള്ളിയിൽ നിന്നുണ്ടാകുന്ന പ്രാർത്ഥന റബ്ബിനോട് മാത്രമാകുമല്ലോ അതുകൊണ്ട് നീ നാവ് കൊണ്ട് പറയുന്ന ഹൃദയത്തിലും ഉണ്ടാകണമെങ്കിൽ നിന്റെ ഹൃദയത്തെ നീ ഒരു പള്ളിയാക്കിക്കോ എന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച് മരിച്ചു പോയ റഹിമഹുള്ള നമുക്ക് പഠിപ്പിച്ചു തരികയാണ് ഇവിടെ നാം ആലോചിക്കേണ്ട ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ട് ഈ സമയത്ത് കുറ്റിച്ചിറയിൽ ഈ പ്രദേശത്ത് ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ ഈ കാര്യമുണ്ടല്ലോ ഏത് കാര്യം നിന്റെ ഹൃദയത്തെ പള്ളിയാക്കണം ആ നിന്റെ ഹൃദയമാകുന്ന പള്ളിയിൽ നിന്ന് അള്ളാഹുവല്ലാത്തവരോട് ഒരു പ്രാർത്ഥന സംഭവിച്ചുകൂടാ എന്ന കാര്യം എവിടെ വെച്ചുകൊണ്ട് പറയുമ്പോൾ ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം കാരണം ഇത് പറഞ്ഞ് ഞങ്ങൾ മടങ്ങിപ്പോയാൽ നാളെ ഒരു മറുപടി പ്രസംഗം അതല്ലെങ്കിൽ വാദപ്രതിവാദത്തിനുണ്ടോ എന്നൊരു വെല്ലുവിളി അതല്ലെങ്കിലോ അതല്ലെങ്കിൽ മറ്റൊരു മുഖാമുഖം എന്നിട്ട് പറയുന്നത് മുജാഹിദുകൾക്ക് വായടപ്പൻ മറുപടി മുജാഹിദുകൾക്കുള്ള വായടപ്പൻ മറുപടി എന്ന് പരിപാടി എന്നിട്ട് ഏതെങ്കിലും ഒരു മുല്ല ഒരു മുല്ലാരി തന്നെ വന്നിട്ട് ഇങ്ങനെ പ്രസംഗിക്കും എന്തിനാണ് ഈ രൂപത്തിലുള്ള പരിപാടികൾ മുജാഹിദുകളുടെ പരിപാടിക്ക് ബദലായി ചില ആളുകൾ സംഘടിപ്പിക്കുന്നത് മുജാഹിദുകൾ പറയുന്ന അടിസ്ഥാനപരമായി ഈ ആദർശം ആദർശത്തിന് മറുപടി പറയാം മുജാഹിദുകൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞാൽ പറ്റില്ല അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞ പണി നമുക്ക് പറ്റിയതല്ല നേരെ മറിച്ച് ഞങ്ങൾക്ക് അള്ളയല്ലാത്തരോട് പ്രാർത്ഥിക്കാനുള്ള അവകാശം വേണം അല്ലയല്ലാത്തവരോട് പ്രാർത്ഥന നടത്താനുള്ള കേന്ദ്രങ്ങൾ വേണം ഈ നിലക്ക് അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് തെളിവുകൾ നിരത്തിക്കൊണ്ട് ആളുകൾ രംഗത്ത് ഞാനിതൊരു ആരോപണം എന്ന നിലക്ക് പറയല്ല ചില ആളുകളെങ്കിലും ഈ പ്രാർത്ഥന എന്ന വാക്ക് കേൾക്കുമ്പോ ഇപ്പൊ അങ്ങനെ ആരാ പറഞ്ഞത് അല്ല പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞവരാരാ അല്ല ഇല്ലാത്തരോട് ഇതിഹാസം നടത്താം സഹായം തേടാം എന്നൊക്കെ അല്ലേ ഞങ്ങൾക്ക് വാദുള്ളൂ അല്ല പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞവരാരാ എത്രയോ തെളിവുകളുണ്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഇങ്ങോട്ട് നുസറത്തുൽ അനാം ഇങ്ങോട്ട് അതുപോലെ തന്നെ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ മുതൽ ഇങ്ങോട്ട് എല്ലാ ആളുകളും അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന വാദമുള്ളവരാണ് എന്ന് മാത്രമല്ല ഈ അടുത്ത കാലത്ത് നടന്ന ഒരു പരിപാടിയിൽ ആ പരിപാടിക്ക് ആ പരിപാടിയിലേക്ക് ആളുകളെ ക്ഷണിച്ചുകൊണ്ടിറക്കിയ ഒരു ബാനർ പോസ്റ്ററാണ് ഈ പോസ്റ്ററിൽ ഇസ്ലാമിക് ഇസ്ലാമിക് ഫാക്കൽറ്റി എന്താണല്ലോ ഇസ്ലാമിക്രിപാടി കാരണം വെച്ചാൽ ഒരു കാലഘട്ടത്തിൽ ഇംഗ്ലീഷ് ഒക്കെ നരകത്തിലെ ഭാഷ വരും ഇപ്പൊ എല്ലാരും നരകത്തിൽ പോകാൻ ഉറപ്പിച്ച സ്ഥിതിക്ക് ഭാഷ പഠിച്ചിരിക്കും അതുകൊണ്ട് ആ ഇംഗ്ലീഷിന്റെ രൂപത്തിൽ തന്നെ പേരും ഇംഗ്ലീഷ് നാമങ്ങളാണ് എല്ലായിടത്തും എന്നിട്ട് സാമ്രാജ്യത്വം വലിച്ചെറിയ എസ് സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ അപ്പൊ സാമ്രാജ്യത്വത്തിന്റെ ഭാഷ എന്നിട്ട് സാമ്രാജ്യത്വം വലിച്ചെറിയോ ഇതുപോലെ എല്ലായിടത്തും ഇംഗ്ലീഷ് ഐ ഡി എഫ് ഇസ്ലാമിക് എന്നിട്ടോ നേർക്കുനേർ എന്താ ഇത്രയും കാലം കേൾക്കാത്തത് നേർക്കുനേർ ഈ അടുത്ത കാലത്ത് ഒരാൾ ഇറങ്ങി മൂപ്പറ എല്ലാത്തിനും എന്തെങ്കിലും ഒരു വ്യത്യാസം വേണം വ്യത്യാസം വേണം എല്ലാരെ പോലെ അപ്പൊ നേർക്കുനേരം ആക്കി മുഖാമുഖം എന്ന പേരിൽ എല്ലാരും നടത്തിണ്ടല്ലോ അപ്പൊ മുഖാമുഖം ഇട്ടാല് എല്ലാരെ പോലെ ആവുമല്ലോ നമ്മള് അതുകൊണ്ട് മുഖാമുഖം മാറ്റി എന്ന് അങ്ങനെ എല്ലാത്തിനും ഒരു മാറ്റം വരുത്തിക്കൊണ്ട് ഒരാൾ ഇറങ്ങി ആരാ നടത്തുന്നത് മൗലവി മൗലാന നജീബ് മൗലവിയാണ് നേർക്കുനേര പരിപാടി നടത്തുന്നത് വിഷയം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം വിഷയം പ്രാർത്ഥന 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 മാത്രം മാത്രം എന്ന് പറഞ്ഞിട്ട് ഒരു ആരോ അല്ല ചോദ്യചിഹ്നം എന്തായി എന്തായി മാത്രോ അല്ലെങ്കിൽ ഓ എന്നോ സഹോദരങ്ങളെ മനസ്സിലാക്കണം പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം എന്ന പ്രഖ്യാപനത്തോട് സംശയത്തോടെ ചോദ്യമുന്നയിക്കുന്ന ചോദ്യചിഹ്നം ഇട്ടുകൊണ്ട് പുറത്തിറങ്ങുന്ന ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് ഇതൊരിക്കലും നമ്മുടെ നാട്ടിൽ ക്രിസ്ത്യാനികളല്ല നമ്മുടെ നാട്ടിലെ ഹൈന്ദവ സഹോദരങ്ങളല്ല നിരമറിച്ച് നമ്മുടെ നാട്ടിലുള്ള തലയെടുപ്പുള്ള മുസ്ലിയാക്കന്മാർ ആ മുസ്ലിയാക്കന്മാർക്ക് ആ സംശയം എന്ത് പ്രാർത്ഥന അള്ളാഹുവോടും മാത്രം എന്ന് പറഞ്ഞാൽ ശരിയാവൂ എന്ന വിഷയത്തിൽ അതുകൊണ്ട് അവര് പറയുന്നത് അവർക്ക് ദാപത്യ നടത്താനുള്ളത് അവർക്ക് പ്രബോധനം ചെയ്യാനുള്ളത് പ്രാർത്ഥന അള്ളാഹുവോട് മാത്രമല്ല ആരോടും പ്രാർത്ഥിക്കാമെന്നതാണ് ആരോടും പ്രാർത്ഥിക്കാമെന്നതാണ് ഞാൻ വെറുതെ പറയല്ല ഞാൻ പറയുന്ന കാര്യങ്ങൾക്ക് വളരെ വ്യക്തമായ തെളിവുകളുണ്ട് പക്ഷേ ആ തെളിവുകളിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്റെ സഹോദരങ്ങൾ മനസ്സിലാക്കണം എന്താണ് ഈ വിഷയത്തിലെ ഇസ്ലാമിക നിലപാട് അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന നിലപാട് ഇസ്ലാമിനുണ്ടോ ഇല്ല ഇസ്ലാം കണിശമായി വിരോധിച്ച കാര്യമാണ് അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുക എന്നത് ഏറ്റവും വലിയ വഴികേടായി ഖുർആൻ പ്രഖ്യാപിച്ച കാര്യമാണ് ഖുർആൻ അല്ല പറഞ്ഞു ില്ലാ അള്ളാഹുവിനുപറമയുള്ളവരോട് വഴിപിഴച്ചവൻ ആരുണ്ട് ആരോടാണ് അവർ ദ്വാ ചെയ്യുന്നത് അവർക്ക് ലോകാവസാനം വരെ ഉത്തരം ചെയ്യാൻ കഴിയാത്ത വസ്തുക്കളോട് വ്യക്തികളോടാണ് അവർ ചെയ്യുന്നത് അവരാകട്ടെ ഇവരുടെ പ്രാർത്ഥനയെ കുറിച്ച് അശ്രദ്ധരാണ് അല്ല ഖുർആനിൽ പറയാണ് അല്ല ഇല്ലാത്തവരോട് വഴിപിഴച്ചവൻ ആരുണ്ട് അള്ളാഹുവിനു പുറമേ ഇവർ ദ്വാ ചെയ്യുന്ന പ്രാർത്ഥിക്കുന്ന ഇവരുടെ പ്രാർത്ഥന സമർപ്പിക്കപ്പെടുന്ന ആളുകളാകട്ടെ ഇവരുടെ പ്രാർത്ഥനയെ കുറിച്ച് ആ മാത്രമല്ല ലോകാവസാനം വരെ അവർ ഇവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്നതല്ല ഇതിങ്ങനെ വാല് പറഞ്ഞാൽ ഈ ആയത്ത് കേൾക്കുമ്പോ നമ്മുടെ നാട്ടിലെ ചില സുഹൃത്തുക്കൾക്ക് സംശയം മൗലവി അത് വിഗ്രഹങ്ങളെ വിളിച്ചു പ്രാർത്ഥിച്ച ആളുകളെ കുറിച്ച് പറഞ്ഞതാണ് വിഗ്രഹങ്ങൾ കേൾക്കില്ല വിഗ്രഹങ്ങൾ ഉത്തരം ചെയ്യില്ല എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥവും എന്നാൽ തുടർന്ന് തന്നെ അള്ളാഹു പറയുന്ന വാചകം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം ജനങ്ങളെ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ആ നാളിൽ ആ ഹസുറിന്റെ നാളിൽ കാനൂലഹും അവർ ഇവരുടെ ശത്രുക്കളായി തീരും ആര് ഇവരാൽ വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ടവർ ഇവരുടെ ശത്രുക്കളായി തീരും വിഭാഗത്ത് ആരാധനിക്കുകയും ചെയ്യും അപ്പൊ വരും കല്ലാണോ മരയാണോ അല്ല ഇവരാൾ വിളിച്ചു പ്രാർത്ഥിക്കപ്പെട്ട മഹത്വക്കൾ നാളെ മഹ്ഷറയിൽ വരും എന്നിട്ട് ഇവർക്കെതിരെ റബ്ബിന്റെ കോട്ടിൽ അവിടെ നിൽക്കുമെന്നാണ് ഖുർആൻ പ്രഖ്യാപിച്ചത് അതുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കൽ ഏറ്റവും വലിയ വഴികെടാ മാത്രമല്ല മുസ്ലിങ്ങളോട് വിശ്വാസികളോട് അല്ല തന്നു എന്താ പഠിപ്പിച്ചെന്നറിയോ നമ്മുടെ ആവശ്യങ്ങൾ ഏതെങ്കിലും ഒരു ശക്തിക്ക് മുന്നിൽ ഞാനും നിങ്ങൾ സമർപ്പിക്കുന്നുവെങ്കിൽ ഏതെങ്കിലും ഒരാളോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നം നമ്മൾ പ്രാർത്ഥിക്കപ്പെടുന്ന വ്യക്തിക്ക് ചില ഗുണങ്ങൾ ഉണ്ടാകണം ചില വിശേഷണങ്ങൾ ഉണ്ടാകണം ആ വിശേഷണങ്ങൾ ഇല്ലാത്ത വസ്തുക്കളോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്താണ് അള്ളാഹുവല്ലാത്തവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകളോടായി പറഞ്ഞ പഠിച്ചതം പുരാൻ പറഞ്ഞ ചില കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ കാര്യങ്ങൾ അല്ലാഹുവിന് പുറമെ പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾക്ക് ചില ദൗർബല്യങ്ങളുണ്ട് ചില ന്യൂനതകളുണ്ട് എന്ന് ഖുർആൻ പറഞ്ഞു എന്താണ് ആ ന്യൂനത ഖുർആൻ വിശദീകരിച്ചത് വല്ലതീന യഥോനില്ല അള്ളാഹുവിന് പുറമെ അവർ വിളിച്ചു പ്രാർത്ഥിക്കുന്നു അവർ ദ്വാ ചെയ്യുന്നു ആരെയാണ് ആരോടാണ് അവർ ദ്വാ ചെയ്യുന്നത് ആ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾക്ക് അവരാൽ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ആളുകൾക്ക് ഏത് തരത്തിലുള്ള യോഗ്യതയാണുള്ളത് ഖുർആൻ ഒന്നാമതായി പറഞ്ഞു അവരാൽ വിളിച്ചു പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തികൾ അയാതൊന്നും തന്നെ സൃഷ്ടിച്ചിട്ടില്ല അവർ സൃഷ്ടാവല്ല എന്ന ഒരു ന്യൂനത ഒന്നാമത്തെ ന്യൂനത രണ്ടാമത്തെ ന്യൂനത എന്താണെന്നറിയോ അറിയോ ബഹും അവർ സൃഷ്ടികളാണെന്ന ന്യൂനത അള്ളാഹുവിനുപുറമെ അവർ ചെയ്യുന്ന ആളുകൾ അവർ യാതൊന്നും തന്നെ സൃഷ്ടിച്ചിട്ടില്ല എന്ന ഒന്നാമത്തെ അവർക്കുള്ള മരിച്ചവരാണല്ലെങ്കിൽ മരിക്കുന്നവരാണെന്ന ന്യൂനത നാലാമതായി ജീവനില്ലാത്തവരാണല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്നവരാണെന്ന നെറ്റപ്പെടുന്നവരാണെന്നൂനത അഞ്ചാമതായി ഉയർത്തി നേൽപ്പിന്റെ നാൾ എന്നാണ് എന്നതിനെ കുറിച്ച് യാതൊരുവിധ അറിവുമില്ല എന്ന ന്യൂനത അഞ്ച് ന്യൂനത അല്ല ചൂണ്ടിക്കാണിച്ചു തരുകയാണ് ഏത് വിഷയത്തിലാ ചൂണ്ടിക്കാണിച്ചത് അള്ളാഹുവിന് പുറമെ മറ്റുള്ളവരോട് ചെയ്യുന്നവർ പ്രാർത്ഥിക്കുന്നവർ ആ പ്രാർത്ഥിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വ്യക്തമായ ചില ന്യൂനതകളുണ്ട് ഒന്നാമത്തെ ന്യൂനത അവർ സൃഷ്ടാവല്ല എന്ന ന്യൂനത രണ്ടാമത്തെ ന്യൂനത അവർ സൃഷ്ടിയാണെന്ന ന്യൂനത മൂന്നാമത്തെ ന്യൂനത മരിച്ചവരാണല്ലെങ്കിൽ മരിക്കുന്നവരാണെന്ന ന്യൂനത നാലാമത്തെ ന്യൂനത അതേ ജീവൻ ജീവനില്ലാത്തവരാണല്ലെങ്കിൽ ജീവൻ നഷ്ടപ്പെടുന്നവരാണെന്ന ന്യൂനത അഞ്ചാമത്തെ ന്യൂനത പുനരുദ്ധാനം എന്നാണ് എന്നതിനെ കുറിച്ച് യാതൊരുവിധ അറിവുമില്ലാത്ത ന്യൂനത ഈ അഞ്ചു ന്യൂനത ചൂണ്ടിക്കാണിച്ചപ്പോ ഖുർആൻ അതിലൂടെ നമ്മെ പഠിപ്പിച്ചത് നമ്മുടെ പ്രാർത്ഥന സമർപ്പിക്കുന്ന ശക്തി കൊണ്ടായിരിക്കേണ്ട യോഗ്യതയാണ് ആ യോഗ്യത എന്തായിരിക്കണം ഒന്നാമതായി അദ്ദേഹം അയാൾ അയാൾ സൃഷ്ടിയായിരിക്കണം പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തി സൃഷ്ടിയായിരിക്കണം അതുപോലെ തന്നെ സൃഷ്ടിയാകാൻ പാടില്ല സൃഷ്ടാവായിരിക്കണം സൃഷ്ടാവിനോടെ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ സൃഷ്ടാവാരോ അവനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത് രണ്ടാമതായി ആരോ അവനോടാണ് പ്രാർത്ഥിക്കേണ്ടത് മൂന്നാമതായി ഒരിക്കലും മരിക്കാത്തവനാരോ അവനോടാണ് പ്രാർത്ഥിക്കേണ്ടത് നാലാമതായി എന്നും ജീവിച്ചിരിക്കുന്നവനാരോ അവനോടാണ് പ്രാർത്ഥിക്കേണ്ടത് അഞ്ചാമതായി ലോകാവസാനം എന്നാണ് എന്നതിനെ കുറിച്ച് പുനരുദ്ധാനം എന്നാണ് എന്നതിനെ കുറിച്ച് വ്യക്തമായ അറിവുള്ളവനോടായിരിക്കണം പ്രാർത്ഥിക്കേണ്ടത് ഈ അഞ്ച് സിഫത്തുകൾ ഉള്ളവനാരോ അവനോടാണ് പ്രാർത്ഥിക്കേണ്ടെന്ന കുറാൻ പറഞ്ഞത് സൃഷ്ടാവ് ആരാ സൃഷ്ടാവ് ആരാണ് സൃഷ്ടിയല്ലാത്തവൻ വലം അതേ മക്കളില്ലാത്തവൻ ആരുടെയും മകനല്ലാത്ത മൂന്നാമതായി എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ ഒരിക്കലും മരിക്കാത്തവൻ ആരാ അല്ലാഹു അള്ളാഹു അവനല്ലാതെ ആരാദ്യില്ല കാരണം അവനാണ് അല്ലയ്യൂ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ എന്നെന്നുംക്കമോ ഒരു മയക്കമോ പോലും ബാധിക്കാത്തവൻ അള്ളാഹു ആണ് പറയാ അപ്പൊ അങ്ങനെയുള്ളവൻ അള്ളാഹു മരിക്കാത്തവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ അല്ലാഹു ലോകാവസാനം പുനരുദ്ധാനത്തെ കുറിച്ചുള്ള അറിവ് അതെപ്പോഴാണ് സംഭവിക്കുക എന്ന അറിവ് ആർക്കാണുള്ളത് മുഹമ്മദ് നബിയോട് പോലും ആളുകൾ വന്ന് ചോദിച്ചപ്പോ മുഹമ്മദ് നബിയോട് പോലും അത് പറഞ്ഞത് ഇല്ല താങ്കൾ ഉപദേശിക്കാൻ വന്ന ആളാണ് താക്കീത് ചെയ്യാൻ വന്ന ആളാണ് മാത്രമല്ല താക്കീത് ചെയ്യുക എന്ന ഡ്യൂട്ടി അല്ലാതെ ലോകാവസാനത്തിന്റെ തീയതി പറഞ്ഞു കൊടുക്കുക എന്ന ഡ്യൂട്ടി തങ്ങളുടെ താങ്കളുടെ മേലെ അർപ്പിതമല്ല ഇല ലോകാവസാനത്തിന് മാത്രം അറിയല് അതുകൊണ്ട് തന്നെ ആ അള്ളാഹുവിനോട് മാത്രം മാത്രം പ്രാർത്ഥിക്കണം ഖുർആൻ പറയാം ഇത്രയും വ്യക്തമാണ് ശക്തമാണ് ഇത്രയും വ്യക്തമായി ശക്തമായി ആദർശം പറയുന്ന ഖുർആൻ ആ ഖുർആാനിന്റെ അനുയായികളാണ് എന്ന് വാദിക്കുന്ന ഒരു വിഭാഗം ആളുകളായി വന്നിട്ട് പറയുന്നത് അള്ളാത്തോട് പ്രാർത്ഥിക്കാൻ ഖുർആൻ തെളിവുണ്ട് അള്ളയല്ലാത്ത പ്രാർത്ഥിക്കാൻ ഖുർആൻ തെളിവുണ്ട് വാദു കേട്ടാ തോന്ന അത്ഭുതകരാണ് കാര്യം എന്ന് വെച്ചാല് അബൂജഹലിനെ പോലുള്ള ഉത്തുമത്തിനെ പോലുള്ള ശൈബത്തിനെ പോലുള്ള മക്കയിലെ മുശിക്കൽ അടങ്ങുന്ന ആളുകള് അവരെപ്പോഴും അള്ളഹാനെ വിളിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കണം റബ്ബിനെ വിളിച്ച് ഇങ്ങനെ അള്ളഹാനോട് മാത്രം പ്രാർത്ഥിക്കുക എന്തിനാന്നറിയോ അപൂജാലെ അങ്ങനൊന്നും അല്ല കാര്യം അള്ളഹിനോട് മാത്രം അല്ല പ്രാർത്ഥിക്കേണ്ടത് നേരെ മറിച്ച് അള്ള ഇല്ലാത്ത ഒരുപാട് ആളുകളോടും പ്രാർത്ഥിക്കാം ആ കാര്യം പറയാനാണ് ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് വന്നത് എന്ന നിലക്കാണ് മുഹമ്മദ് നബി വന്നത് എന്ന് പോലും ഈ മുശിരിയാക്കന്മാരുടെ പ്രസംഗം കേട്ടാ തോന്നുന്നു മുഹമ്മദിനെ വന്നത് അല്ലാത്തരോട് പ്രാർത്ഥിക്കാൻ പറയാൻ വേണ്ടിയാണ് പഠിപ്പിക്കാൻ വേണ്ടിയാണ് എന്ന് തോന്നുന്ന രൂപത്തിലാണ് മുസ്ലിയാക്കന്മാർ പ്രസംഗിക്കുന്നത് സത്യത്തിൽ അങ്ങനെയാണോ അല്ല നേരെ അബൂജത്ത് ശൈബത്തിറങ്ങുന്ന ആളുകൾ അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ അല്ല ഇലാഹ ഇല്ലയുടെ മാർഗമല്ല ഇത് നാളെ പാരത്രിക ലോകത്തെ വിജയത്തിന്റെ മാർഗമല്ല ഇത് നിങ്ങളെ നരകത്തിലേക്ക് നയിക്കുന്ന മാർഗമാണ് അതുകൊണ്ട് ഈ മാർഗത്തിൽ നിങ്ങൾ മാറണം നിങ്ങൾ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവരാകണം റബ്ബിൽ മാത്രം തവക്കുലാക്കുന്നവരാകണം അള്ളാഹുവിനെ കൊണ്ട് മാത്രം സത്യം ചെയ്യുന്നവരാകണം അതുപോലെ തന്നെ അള്ളാഹുവിനേക്ക് സർവ്വതും സമർപ്പിക്കുന്നവരാകണം അള്ളാഹുവിന് വേണ്ടി ജീവിക്കുന്നവരാകണം എന്ന സന്ദേശം പഠിപ്പിക്കാൻ ആ മുഹമ്മദ് ഈ നിലക്ക് പ്രവാചകൻ പഠിപ്പിച്ച ആദർശം ആ ആദർശത്തെയാണ് ചില തട്ടുനായങ്ങളും ദുർവ്യാഖ്യാനങ്ങളും വഴി മുസ്ലിയാക്കന്മാർ ഇവിടെ ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോ അവര് പറയുന്നത് ആരോടും പ്രാർത്ഥിക്കാം പക്ഷേ ഒരു നിബന്ധന മാത്രം എന്താ നിബന്ധന നിബന്ധന എന്താന്ന് ചോദിച്ചാൽ പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തി അല്ലെങ്കിൽ വ്യക്തി സമതാണ് എന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി ഏതൊന്നിനോടും എനിക്ക് എനിക്കെന്റെ ആവശ്യങ്ങൾ എന്റെ പ്രാർത്ഥനകൾ സമർപ്പിക്കാം അത് ചെറുക്കാകണമെങ്കിൽ പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തി അല്ലെങ്കിൽ വ്യക്തി സമതാണ് എന്ന് വിശ്വസിക്കാതിരുന്നാൽ മതി സമതാണ് എന്ന് വിശ്വസിച്ച് ആരോടും പ്രാർത്ഥിക്കണം സ്വയംഭൂവാണ് സ്വയം പര്യപ്തനാണ് ഇലാഹാണ് ദൈവമാണ് എന്ന നിലക്ക് ആരോടും പ്രാർത്ഥിക്കണം ഇലാഹല്ല ദൈവമല്ല എന്ന നിലക്ക് ആരോടും പ്രാർത്ഥിക്കാം എന്റെ മുസ്ലിയാക്കന്മാർ ഉദാഹരണം കാണിക്ക സ്റ്റേജിന്റെ മുള ചൂണ്ടിയിട്ട് പറയാ ഞാൻ ഈ മുളയോടും പ്രാർത്ഥിക്കും പക്ഷേ ഷിർക്കു പറയാൻ പറ്റോ ഇല്ല മുള ഇലാഹാണ് സമതാണെന്ന് വിശ്വസിച്ചാൽ മുള ഇലാഹല്ല സമതല്ല എന്ന് വിശ്വസിച്ചാൽ ഒരിക്കലും എന്റെ പ്രാർത്ഥന ചെരുക്കാവുകയില്ല എന്ന് ഉദാഹരണ സഹിതമാണ് മുസ്ലിന്മാർ പറഞ്ഞു കൊടുക്കുന്നത് ഏതൊരു പ്രാർത്ഥനയും ആരാധനയാകണമെങ്കിൽ അതേ വിവാദത്തിന്റെ പരിധിയിൽ വരണം ഇബാദത്തിന്റെ പരിധിയിൽ വരണമെങ്കിൽ അങ്ങയാറ്റത്തെ വണക്കമായിരിക്കണം അങ്ങയാറ്റത്തെ വണക്കമായിരിക്കണമെങ്കിൽ വണങ്ങുന്ന വ്യക്തി വണങ്ങപ്പെടുന്ന ശക്തിയെ കുറിച്ച് സ്വയം പര്യാപ്തതയും ഉലൂഹീയത്തും ആരാധ്യതയും വിശ്വസിച്ചിരിക്കണം ഇതാണ് പ്രമാണങ്ങൾ പറയുന്നത് ഇതാണ് തെളിവുകൾ പറയുന്നത് ഇനി തർക്കത്തിലിരിക്കുന്ന വിഷയവും അങ്ങനെ തന്നെയാണ് സഹായി അതുപോലെ പ്രാർത്ഥന ഈ പ്രാർത്ഥനയും സഹായാർത്ഥനയും അത് വാസ്തവത്തിൽ വിവാദത്തിന്റെ പരിധിയിൽ വരണമെങ്കിൽ സ്വാഭാവികമായും അത് അർത്ഥിക്കപ്പെടുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ പ്രാർത്ഥിക്കപ്പെടുന്ന വ്യക്തി ആ പ്രാർത്ഥിക്കപ്പെടുന്ന ശക്തിയെ കുറിച്ച് അവൻ സ്വയം പര്യാപ്തനാണ് ഇലാഹാണ് സ്വമതാണ് എന്ന് വിശ്വസിച്ചെങ്കിൽ മാത്രമേ ഇത് വിവാദത്തിന്റെ പരിധിയിൽ വരികയുള്ളൂ ഞാൻ പറയുമ്പോൾ വെറുതെ അല്ല എല്ലാത്തിനോട് പ്രാർത്ഥിക്കാനും അതുപോലെ തന്നെ ദർഗയിൽ മക്ബറയിൽ നടത്തപ്പെടുന്ന പൂജകളും അതുപോലെ തന്നെ അല്ല അല്ലാത്തവരുള്ള പ്രാർത്ഥനകളും ഒക്കെ ന്യായീകരിക്കാനും വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ ഒരു ഇറങ്ങി ആ ആദരവും ആരാധനയും തമ്മിലുള്ള വ്യത്യാസം എന്താ ആദരവും ആരാധനയും തമ്മിലുള്ള വ്യത്യാസം എന്താ എന്ന് ഒരു സഖാഫ് ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട് അതിന്റെ കുറച്ചു ഭാഗം നിങ്ങളത് ആരാധനയാണോ അല്ല അവ തമ്മിലുള്ള വ്യത്യാസം വ്യക്തമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു എന്താണ് ആദരവ് എന്താണ് ആരാധന ഇവക്കിടയിലെ വ്യത്യാസം എന്താണ് നമുക്കത് ഒരു പണ്ഡിതനോട് ചോദിച്ചു മനസ്സിലാക്കാം ആദരവ് ദിവ്യത്വം കൽപ്പിക്കുമ്പോഴാണ് ആരാധനയാകുന്നത് ദൈവമാണെന്ന വിശ്വാസമില്ലെങ്കിൽ അത് കേവലം ഒരു ബഹുമാനം മാത്രമാണ് ഉദാഹരണത്തിന് വേണ്ടി അള്ളാഹു സുബാനഹുഅാല ആദം നബി അലൈഹി സ്ലാമിനെ സൃഷ്ടിച്ച് മലക്കുകളോട് സുജൂതി ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചു അതനുസരിച്ചുകൊണ്ട് എല്ലാ മലക്കുകളും സുജൂതി ചെയ്തു മാറി നിന്നത് ഇബിലീസ് മാത്രമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആാനിൽ നിന്ന് നാം പഠിച്ചിട്ടുണ്ട് എന്നാൽ ആദമിന് മലക്കുകൾ ചെയ്ത ഈ സുജൂത് അത് ആദമിനുള്ള ആരാധനയല്ല മറിച്ച് ആദരവ് മാത്രമാണ് കാരണം ഇത് അള്ളാഹുവിന്റെ പ്രതിനിധിയാണെന്നും അള്ളാഹുവിന്റെ സൃഷ്ടിയാണെന്നും അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നുമുള്ള വിശ്വാസത്തോടുകൂടെയാണ് മലക്കുകൾ ആ സുജൂത് ചെയ്തിട്ടുള്ളത് അതേസമയം മക്ക മുശരിക്കുകൾ അവരുടെ ലാത്തയുടെയും വിസയുടെയും മനാത്തയുടെയും മുമ്പിൽ അർപ്പിച്ച അർപ്പിച്ചിനെ കുറിച്ച് ആരാധനയാണെന്നാണ് വിശുദ്ധ കുർാനും രേഖപ്പെടുത്തി വെച്ചത് കാരണം അവര് രാത്തയുടെയും വിസയുടെയും മനാത്തയുടെയും മുമ്പിലൊക്കെ സമർപ്പിച്ചിരുന്ന സുജൂത് മറ്റ് വണക്കങ്ങൾ അത് ദൈവമാണ് എന്ന കൂടെ ആയതുകൊണ്ട് അത് ആരാധനയായി അപ്പോൾ ആരാധനയുടെയും ആദരവിന്റെയും ഇടയിലുള്ള വ്യത്യാസം ദൈവമാണ് എന്ന വിശ്വാസം ഉണ്ടായിരിക്കുക ദൈവമല്ല എന്ന വീക്ഷണത്തിലൂടെ വിശ്വസിക്കുക എന്നിട്ട് കാര്യങ്ങൾ നിർവഹിക്കുക എന്നുള്ളതാണ് മറ്റൊരു ഉദാഹരണം നമുക്ക് പറയാം ക്രിസ്ത്യാനികളും ജൂതന്മാരും ഈസ നബിയെയുംബിയെയും മറിയം ബിബി ഒക്കെ അവർക്ക് വേണ്ടി അവരുടെ മുമ്പിൽ നടത്തിയ കർമ്മങ്ങളെ കുറിച്ച് ആരാധനയായി വിശുദ്ധ ഖുർആൻ വിശേഷിപ്പിക്കുന്നു കാരണം കുറിച്ചും വിസയർ നബിയെ കുറിച്ചും നബിയെ കുറിച്ചും ഒക്കെ അവർ വിശ്വസിച്ചിരുന്നത് ഇത് ദൈവമാണ് ദൈവത്തിന്റെ പുത്രനാണ് ദൈവത്തിന്റെ അവതാരമാണ് എന്നൊക്കെയുള്ള വിശ്വാസമായിരുന്നു നാം കാബാലയത്തിൽ കാബാലയത്തെ ആദരിക്കുന്നതും കാബാലയത്തിന്റെ ഒരു മൂലയിൽ ഫിറ്റ് ചെയ്ത വിശുദ്ധമായ അസ്വദിനെ തൊട്ടുമുട്ടുന്നതും ഇബ്രാഹിം മക്കാമിന്റെ പിന്നിൽ വെച്ചുള്ള നിസ്കാരം ഇതൊന്നും അവയ്ക്ക് വേണ്ടി ചെയ്യുന്ന ആരാധനയല്ല മറിച്ച് ആദരവ് മാത്രമാണ് ആദരവും ആരാധനയും തമ്മിൽ വ്യത്യാസം പറഞ്ഞു തരുകയാണ് ആദരവാണെങ്കിൽ ആകണമെങ്കിൽ അത് ആരാധിക്കപ്പെടുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള നമ്മുടെ പ്രാർത്ഥനകളും അർത്ഥനകളും സമർപ്പിക്കപ്പെടുന്ന ആള് സ്വമതാണ് സ്വയംഭൂവാണ് ഇലാഹാണ് എന്ന് വിശ്വസിക്കാതിരുന്നാ മതി അങ്ങനെ ഒന്നാമത് പറഞ്ഞ ഉദാഹരണം എന്താ ഒന്നാമത് പറഞ്ഞ ഉദാഹരണം മഹാനായ ആദൻ നബി അലിഹിത്തു വസ്സലാമിന് അന് സുജൂ ചെയ്യാൻ കൽപ്പിച്ചു മലക്കുകൾ സുജൂതി ചെയ്തു അങ്ങനെ സുജൂതി ചെയ്തപ്പോൾ ഒരിക്കൽ ആദൻ നബിക്കുള്ള ആരാധനയല്ല കാരണം ഈ ആദമിന് സുജൂതി ചെയ്താം മലക്കുകളുടെ വിശ്വാ ഖലീഫയാണ് മനുഷ്യനാണ് ദൈവമല്ല എന്ന നിലക്കാണ് സുജൂത് ചെയ്തത് അതുകൊണ്ട് തന്നെ അത് ആരാധനയല്ല എന്നാണ് ഇതൊന്നാമത്തെ ദുർവ്യാഖ്യാനമാണ് കാരണം അവിടുത്തെ സുജൂത് ആദം എന്ന മലക്കുകളോടുള്ള കൽപ്പന ആ കൽപ്പനയിൽ പറയപ്പെട്ട സുജൂത് ഏതാണ് എന്നതിൽ പോലും അഭിപ്രായ വ്യത്യാസമുണ്ട് പണ്ഡിതന്മാർക്കിടയിൽ ആ സുജൂത് ഏതാണ് എന്ന വിഷയത്തിൽ പോലും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട് അത് ഒരിക്കലും പരമമായ വണക്കമടങ്ങുന്ന അല്ലെങ്കിൽ സൃഷ്ടാവിന്റെ മുന്നിൽ സൃഷ്ടികൾ സമർപ്പിക്കുന്ന രൂപത്തിലുള്ള സുജൂതാണോ എന്ന നിലക്കുള്ള എന്ന നിലക്കൊക്കെ പണ്ഡിതന്മാർ സജീവമായ ചർച്ച നടത്തുന്നുണ്ട് ഇനി അതല്ല നേർക്കു നേരെയുള്ള സുജൂതാണ് ആലിസ്ലാത്തു വസ്സലാമനെ സമർപ്പിക്കാൻ മലക്കലോട് അന്ന് കൽപ്പിച്ചത് എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ ഇപ്പോഴും നമുക്ക് നിർവഹിച്ചൂടെ ഏതെങ്കിലും ഒരു ശക്തിയുടെ ഒരു വ്യക്തിയുടെ മുന്നിൽ പോയി നിന്നുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്നിട്ട് ഞാൻ പറയുകയാണ് ഈ ശക്തി ഈ വ്യക്തി ഒരിക്കലും ഇലാഹല്ല ദൈവമല്ല ആദൻ ഇലാല്ല ചെയ്ത മലക്കുകൾ ആ മലക്കുകൾ ആദൻ നബി ചെയ്തത് ആ നിലക്കാണ് ഞാൻ സുജൂത് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഒരു സൃഷ്ടിയുടെ മുന്നിൽ പോയി സുജൂതി ചെയ്യാൻ പറ്റോക്കുമാർ വിശദീകരിക്കണം സുജൂത് ചെയ്യാൻ പറ്റോ ഒരിക്കലും പറ്റില്ല അങ്ങനെ സുജൂതി ചെയ്താലോ അത് കുഫ്രാണ് അത് കുഫ്ര ആയ കാര്യമാണ് അല്ലേ നമുക്കറിയാം ഇവിടെ കൊണ്ടോട്ടി ഷെയ്ഖ് എന്ന് പറയുന്ന ഷെയ്ഖുണ്ടായിരുന്നു ഈ കൊണ്ടോട്ടി ഷെയ്ഖിനെതിരെ നമ്മുടെ നാട്ടിലെ പല ആളുകളും ശബ്ദിച്ചു എന്നാ പറയ അല്ലേ പല ആളുകളും ശബ്ദിച്ചു വെളിയം കോഡ് ശബ്ദിച്ചു അതുപോലെ തന്നെ ഈ നാട്ടിലുണ്ട് ഉണ്ട് എന്ന് പറയപ്പെടുന്ന ജിഫ്രി എന്ന് പറയുന്ന ആളുണ്ടല്ലോ ആ ജിഫ്രി എന്ന് പറയുന്ന ആളും കൊണ്ടോട്ടി തങ്ങൾക്കെതിരെ ശബ്ദിച്ചു എന്നാ പറഞ്ഞത് എന്താ ഈ ജിഫ്രി കൊണ്ടോട്ടി തങ്ങൾക്കെതിരെ ശബ്ദിക്കാനുള്ള കാരണം വെളിയങ്കോട് ഉമർകാദി കൊണ്ടോട്ടി തങ്ങൾക്കെതിരെ ശബ്ദിക്കാനുള്ള കാരണം എന്താ കൊണ്ടോട്ടി തരീക്കത്തിൽ ആർക്കെങ്കിലും കിട്ടണമെങ്കിൽ ആ കൊണ്ടോട്ടി കൊണ്ടോട്ടിഖ് മുന്നിൽ പോയി ചെയ്യണം ആര് അതിന്റെ ആ തരീക്കത്തിൽ അംഗത്വം എടുക്കാൻ വന്ന മുരി അവിടെ പോയിട്ട് കൊണ്ടോട്ടി ഷെയ്ഖിന്റെ മുന്നിൽ സുജൂതി ചെയ്യണമായിരുന്നു ഇങ്ങനെ സുജൂത് ചെയ്യുന്ന പണി കണ്ടപ്പോ ഇതാ ഇവിടെയുള്ള ജിഫ്രി അടക്കം വെളിയങ്കോട് ഉമർകാദി അടക്കമുള്ള ആളുകൾ ശക്തമായി പറഞ്ഞു പറ്റില്ല കാരണം സൃഷ്ടിക്ക് മുന്നിൽ സുജൂതി ചെയ്യാൻ പാടില്ല മുസ്ലിയാർ പറഞ്ഞ പോലെയാണെങ്കിൽ മുസ്ലിംകരിച്ചത് പോലെയാണെങ്കിൽ അത് സുജൂതി ചെയ്യപ്പെടുന്ന കൊണ്ടോട്ടി തങ്ങളൊരു തങ്ങള് മാത്രാണ് അയാൾ ഒരിക്കലും ദൈവമല്ല ഇലാഹല്ല സമതല്ല എന്ന വിശ്വാസത്തോടെയാണ് സുജൂതി ചെയ്തെങ്കിലോ കൊഴപ്പുണ്ടോ ഒരു കുഴപ്പമില്ല അപ്പോ ആലിത്തു വസ്സലാം ആദൻ നബിയുടെ മുന്നിൽ മഹാനായ മഹാത്മാക്കളായ മലായിക്കത്തുകൾ ചെയ്തു എന്ന് പറയപ്പെടുന്നത് ഈ വിഷയത്തിലേക്ക് തെളിവാക്കാൻ പറ്റിയതല്ല രണ്ടാമതായിക്കൊണ്ട് നിങ്ങൾ ആലോചിക്കണം നബി വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകൾ ചെയ്യുന്ന ആളുകൾ ഉസൈർ പ്രവാചകനോട് പ്രാർത്ഥിക്കുന്ന ആളുകൾ അത് ദൈവപുത്രനാണ് എന്ന് കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് ദൈവമാണ് എന്ന് കൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ട് ശിർക്കാണ് അതുകൊണ്ട് ശിർക്കാണ് ഇവിടെ ആരും അത് ശിർക്കല്ല എന്ന് പറഞ്ഞിട്ടില്ല പക്ഷെ ഇവിടുത്തെ മനസ്സിലാക്കണം പ്രാർത്ഥിക്കപ്പെടുന്ന ആൾ ഇലാഹാണ് സമതാണ് എന്ന് വിശ്വസിച്ചാൽ മാത്രമേ ആകുമോ അത് അങ്ങനെ വിശ്വസിച്ചാൽ മാത്രമേ ശിർക്കാവുകയുള്ളൂ ഇല്ലേ എന്നതാണ് അങ്ങനെ കൊണ്ട് പ്രാർത്ഥിച്ചാൽ മാത്രമേ ആവുകയുള്ളോ ഇല്ലയോ എന്ന വിഷയത്തിലാണ് തർക്കം ഞങ്ങൾ പറയുന്നു ഒരാളെ സംബന്ധിച്ചയാൾ അള്ളാഹുവല്ലാത്ത ഏതൊരാളുമാകട്ടെ നബിയാകട്ടെ വലിയാകട്ടെ മരമാകട്ടെ കല്ലാകട്ടെ ഇലാഹാണ് എന്ന് വിശ്വസിച്ചാൽ തന്നെ സ്വയം വിശ്വസിച്ചാൽ തന്നെ പിന്നെ കാഫിറായി പ്രാർത്ഥിക്കട്ടുണ്ട് എടോ ഒരു കല്ല് സ്വയം ഭൂവാണ് ഇലാഹാണി എന്ന് വിശ്വസിച്ചാൽ തന്നെ കാഫിറായി ഇത് അങ്ങനെ പോരാന്ന് പറഞ്ഞത് പിന്നെ അഡീഷണൽ ആയിട്ട് എന്ത് ചെയ്യണം പിന്നെ അഡീഷണൽ ആയിട്ട് വിളിച്ചു പ്രാർത്ഥിക്കൂടി വേണം അല്ലേ നേരെ മറിച്ച് ഇലാഹാണെന്ന് വിശ്വസിച്ചാൽ തന്നെ ഇതാ അവിടെ അവിടെക്ക് സംഭവിച്ചു കഴിഞ്ഞു ഇനി വിളിച്ചു പ്രാർത്ഥിക്കൂട് ചെയ്താലോ ഡബിൾ ഷിർക്കായി രണ്ട് ഈ രൂപത്തിൽ കാര്യം മനസ്സിലാക്കാൻ തയ്യാറാകണം ഇനി മുസ്ലിയാക്കന്മാര് പറഞ്ഞതുപോലെയാണ് ഇവിടെ മുസ്ലിയാർ വിശദീകരിച്ചത് പോലെയാണ് ആരാധനയുടെയും ആദരവിന്റെയും മാനദണ്ഡമെങ്കിൽ മക്കയിലെ മുഷരിക്കുകൾ മറ്റുള്ള വസ്തുക്കളെ ആദരിച്ചിട്ടേ ഉള്ളൂ എന്ന് പറയേണ്ടി വരും മക്കയിലെ മുശരിക്കുകൾ വിഗ്രഹത്തെ പൂജിച്ചു വിഗ്രഹത്തെ പൂജപ്പ അവരുടെ വിശ്വാസം എന്തായിരുന്നു

അന്നഹൂമിംഗബീർ മക്കയിലെ അവർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ അവർക്കിടയിലെ ഏതെങ്കിലും ഒരു മഹാത്മാവ് അല്ലെങ്കിൽ ഒരു വലിയ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ ആ മരിച്ചുപോയ ആ മഹാത്മാവിനെ സംബന്ധിച്ച് അവർ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ ആ വലിയ മനുഷ്യനെ സംബന്ധിച്ച് അവർ വിശ്വസിക്കുന്നു എന്താണ് വിശ്വാസം ഈ മരിച്ച മനുഷ്യൻ ദൈവമാണെന്നല്ല ഇലാഹാണെന്നല്ല സ്വയംഭൂവാണെന്നല്ല നേരെ മറിച്ച് അതേ ഇദ്ദേഹം റബ്ബിനോട് പ്രാർത്ഥിച്ചാൽ അന്നഹൂമു പുരാൻ ആ പ്രാർത്ഥന തട്ടിക്കളയില്ല ആ മനുഷ്യന്റെ പ്രാർത്ഥനക്ക് ഉത്തരം കൊടുക്കും അടുക്കൽ ഈ മനുഷ്യൻ മനുഷ്യൻ വലിയ എന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒന്ന് ശുപാർശ ചെയ്താൽ തീർച്ചയായും ആ ശുപാർശ സ്വീകരിക്കും തട്ടിക്കളയില്ല എന്ന വിശ്വാസത്തോടെയാണ് ആ വിഗ്രഹത്തെ അവർ ആരാധിച്ചത് അവ മരിച്ചുപോയ മനുഷ്യന്റെ രൂപത്തിൽ വിഗ്രഹമുണ്ടാക്കുവാനും ആ മരിച്ച ആളോട് ആരാധന സമർപ്പിക്കുവാനും ആ വിഗ്രഹത്തിന് നേർച്ചകൾ സമർപ്പിക്കാനുമൊക്കെ മക്കയിലെ മുഷരിക്കുകൾക്ക് പ്രചോദനം നൽകിയ വസ്തുത ഈ മരിച്ചുപോയ മനുഷ്യൻ എന്തെങ്കിലും ഒന്ന് ചെയ്താൽ അത് സ്വീകരിക്കും രണ്ടാമതായി പടച്ചോനു ശുപാർശ ചെയ്താൽ തട്ടിക്കളയില്ല എന്ന വിശ്വാസത്തോടെയാണ് അവർ വിഗ്രഹത്തെ ആരാധിച്ചത് മുസ്ലി പറഞ്ഞ പ്രകാരം ഇവിടെ ആരാധന സംഭവിച്ചിട്ടുണ്ടോ കാരെ ഒരു വിഗ്രഹത്തെ ആരാധിച്ചപ്പോൾ സമതാണെന്ന് വിശ്വസിച്ചില്ല ഇലാഹാണെന്ന് വിശ്വസിച്ചില്ല നേരെ മറിച്ച് ഇയാൾ പ്രാർത്ഥിച്ചാൽ പടച്ചും സ്വീകരിക്കുന്നു അതുപോലെ തന്നെ അള്ളാഹുവിനോട് ശുപാർശ ചെയ്താൽ തട്ടിക്കളയില്ല തട്ടിക്കളയില്ലായിരുന്നു ഈ നിലക്കാണ് വിഗ്രഹത്തെ കുറിച്ച് അവർ വിശ്വസിച്ചത് എന്നിട്ടും അത് ചെറുക്കിന്റെ കണത്തിലാ പണ്ഡിതന്മാർ പിടുത്തിയത് ഇത്രയൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല ഇത്രയൊന്നും വിശദീകരിക്കേണ്ട കാര്യമില്ല ഈ ഒരു വിശ്വാസം മുസ്ലിയാക്കന്മാരെ പ്രചരിപ്പിക്കാൻ തുടങ്ങിയപ്പോ മുതല് മുസ്ലിയാക്കന്മാരെ നേരിടേണ്ടി വന്ന വലിയൊരു ചോദ്യം അതെന്താ ചോദ്യം എന്നറിയും ഇങ്ങനെയൊക്കെയാണെങ്കിൽ മൂലേ നമുക്കൊരു വിഗ്രഹത്തിന്റെ മുന്നിൽ പോയിട്ട് ചോദിച്ചൂടെ ഒരു വിഗ്രഹത്തിന്റെ മുന്നിൽ പോയിട്ട് ചോദിച്ചൂടെ അമ്പലത്തിൽ പോയി ചോദിച്ചൂടെ അങ്ങനെയാണെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളിലായില്ലാ ഇല്ലല്ല വിശ്വസിക്കുന്നു നമ്മുടെ മനസ്സിൽ ആ കാവിലുള്ളതോ അമ്പലത്തിലുള്ള വിഗ്രഹമോ ഒന്നും ഇലാഹല്ല സമതല്ല എന്ന് ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസം ദൈവമേ അല്ല അത് കല്ലാണ് മരക്കട്ടയാണ് എന്ന വിശ്വാസത്തോടെ അമ്പലത്തിൽ പോയിട്ട് ചെയ്യാമോ പ്രാർത്ഥിക്കാമോ പലരും പല ഞാൻ അതിലേക്ക് ും കടന്നു വരുന്നുണ്ട് ആ നിലക്ക് ചോദ്യം ചോദിച്ചപ്പോ ഒരു മുസ്ലിയാർ നൽകിയ മറുപടി നിങ്ങളൊന്ന് കേൾക്കണം എന്നോട് ഒരു സംശയം കൂടി നിവാരണം ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതായത് എൻ്റെ വീടിൻ്റെ എൻ്റെ നാട്ടില് ഒരാൾക്ക് ഒരു മാരകമായ രോഗം പിടിപെട്ടു അപ്പോൾ എല്ലാ ഇത് ചികിത്സയും ചെയ്തു ഈ ഇസ്തിഹാസം തപസ്സുരും അതേപോലെ അസ്മാവും മന്ത്രവും ഒക്കെ ചെയ്തു അതേപോലെ പിന്നാണ് ഇതൊക്കെ എല്ലാ പരിപാടികളും ചെയ്തു ഇതിൻ്റെ സുഖമായില്ല സുഖമായില്ല ഒരാൾ പറഞ്ഞു അദ്ദേഹത്തോട് തൃശ്ശൂർ ഭാഗത്ത് ഒരു നാഗക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ ദേവിക്ക് വേണ്ടി ഒരു നാഗത്തെ ഒരു പാമ്പിനെ ഒരു സ്വർണ്ണത്തെ ഇത്ര എത്ര ഗ്രാം സ്വർണം എന്ന് പറഞ്ഞു ഈ എത്ര സ്വർണം കൊണ്ട് ഒരു പാമ്പിനുണ്ടാക്കി കൊടുത്താൽ ആ അമ്പലത്തിൽ ദേവിക്ക് സമർപ്പിച്ചാൽ രോഗം സുഖമാകുമെന്ന് എന്നിട്ട് അദ്ദേഹം അദ്ദേഹത്തിന് പിന്നെ ദേവൻ അദ്ദേവർ ആത്യന്തികമായി ഗുണം ചെയ്യുന്നതെന്നും അദ്ദേഹത്തിന് വിശ്വാസമൊന്നുമില്ല അദ്ദേഹം അത് ചെയ്തു അതേപടി അദ്ദേഹത്തിൻ്റെ രോഗം സുഖപ്പെട്ടു അതായത് ഓരോ കാവിലും പിന്നെ ഷെയ്ത്താന്മാരെ കുടിയിരുത്തു കുടിയിരുത്തുകയാണ് ഇവർ ഈ ബിംബത്തിൻ്റെ മേലിൽ ഷേത്താനെ കുടിയിരുത്തിക്കൊണ്ടാണ് അവരുടെ പൂജാകർമ്മങ്ങളൊക്കെ അവർ നിർ ഓരോ കാവും നിർവഹിക്ക പിന്നെ ഉണ്ടാക്കുന്നത് ചേത്താന്മാരെ കൊണ്ടുവന്ന് കുടിയിരുത്തിക്കൊണ്ടാണ് കാവുകൾ നിർമ്മിക്കപ്പെടുന്നത് അപ്പോൾ ഇവിടെ ും ഒക്കെ നടത്തുന്നത് സാലിഹീങ്ങളായ സുഹതാക്കള് അതേപോലെ അത്തരത്തിലുള്ള ആളുകളെ മുൻനിർത്തിക്കൊണ്ടാണ് എന്നാണ് മദർസേലൊക്കെ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഈ ഷെയ്ത്താനിനോട് തപസ്സുൽ വിസ്തിഹാസമൊക്കെ പറ്റൂ എന്നുള്ളതാണ് എന്റെ ചോദ്യം ഇതുകൊണ്ട് കാരണം അവരും ഗുണം ചെയ്യുന്നുണ്ടല്ലോ ഷെയ്ത്താനൊക്കെ ഗുണം ചെയ്യുമെന്ന് നേരത്തെ ഉസ്താദ് തന്നെ സൂചിപ്പിച്ചു അപ്പോൾ ഈ ഒരു രോഗം എന്നുള്ള ഇതുകൊണ്ട് അതല്ല അതല്ലെക്കു അല്ലെങ്കിൽ സെറയി വിധിയിൽ എന്ന് പുറത്തു പോകാൻ വല്ല സാധ്യതയും ഉണ്ടോ എന്നാണ് എന്റെ ചോദ്യം അദ്ദേഹം ചോദിച്ചത് വളരെ മാരകമായ ഒരു പ്രശ്നമാണ് അതായത് അല്ല നമ്മുടെ രാജ്യത്ത് മുസ്ലിം സാധാരണക്കാർക്കിടയിൽ കടന്നു കൂടിക്കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ തെറ്റായ ഒരു പ്രവണത അതായത് ഇന്ന ക്ഷേത്രത്തിക്ക് ഇന്നത് കൊടുത്താൽ നിങ്ങൾ രോഗം സുഖമാകും എന്ന് പറയും രോഗം ഇത് കേസ് സുഖമായി സുഖായി എന്ന് പറഞ്ഞു അങ്ങനെ സുഖമാകും ചെയ്യും അങ്ങനെ ചെയ്യുന്നുണ്ട് അപ്പം ആളുടെ വിശ്വാസം വഴിപഴക്കാൻ ഈ മേഖലയിൽ വളരെ സാധ്യത ഉണ്ട് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞൊക്കെ സത്യമായിരിക്കാം നമ്മളാളെ സംശയത്തോട് കാണാറില്ല കാരണം ഹദീസിലുണ്ട് ഈ പൈശാചികമായ രോഗങ്ങൾ അത് സുഖപ്പെടുത്താനും സുഖപ്പെടുത്താതിരിക്കാനെന്നു വച്ചാൽ ആ രോഗം ഉണ്ടാക്കാനും ഉണ്ടാക്കാതിരിക്കാനും ഉള്ള ഒരു സ്വാതന്ത്ര്യം ആർക്കുണ്ട് പിശാച്ചിനുണ്ടല്ലോ അപ്പോൾ ഒരാൾക്കൊരു പിശാച്ചൊരു ഉപദ്രവം വരുത്തുകയാണെങ്കിൽ ആ ഉപദ്രവം ഇങ്ങനെ വരുത്തിക്കൊണ്ടിരിക്കുക എന്നാൽ പിശാജിൻ്റെ ക്ഷേത്രത്തിലേക്ക് നേർച്ചെടു നേർന്നാൽ യാ തൽക്കാലം കുട്ടികൾക്ക് ബോധ്യപ്പെട്ട് പിശാജ് പിൻവാങ്ങി രോഗം സുഖമാകാം ഞാനിത് വെറുതെ നിഗമനം പറയുന്നതല്ല അബുദാബ് നിവേദനം ചെയ്ത ഹദീസിൽ കാണാം ഐൻ സൈനബാ റദിയുള്ളൻഹാ സൈനബിബിയെ തൊട്ട് അബ്ദുള്ള മസൂദ് അലിയുള്ളാഹ്നു എന്ന പ്രകൽപനായ സ്വഹാബിൻ്റെ പത്നിയാണ് അവര് അബ്ദുല്ലാഹി മസൂദ് അലിയുള്ളനു വീട്ടിൽ വന്നപ്പോൾ അവിടെ ഹൈത്തൻ ഫൈ ഒനോക്കി എൻ്റെ കഴുത്തിനുണ്ട് മന്ത്രി ചോദി കെട്ടിയിരുന്നു അബ്ദുള്ള ചോദിച്ചു എവിടുന്നാട് ഈ നൂല് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഫൈതുർ റുഖിഅലി ഫീഹി മന്ത്രജു കട്ടിയ നൂലാണ് പറഞ്ഞു ഫുത ഫ അന്തും ആലു അബ്ദുള്ള അദ്ദേഹം ആ നൂല് പൊട്ടിച്ച് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു എന്താടി നീയൊക്കെ വിചാരിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അബ്ദുല്ലാഹി മസൂദിന്റെ കുടുംബത്തിലെ അംഗങ്ങളാണ് നിങ്ങൾ ഷിർക്കിൽ നിന്ന് മുക്തരാവുക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞ് വളരെ ശക്തമായി അപലപിച്ചു ഈ സമയത്ത് ആ സഹോദരി പറഞ്ഞു അത് എതിർക്കാൻ കാരണം എൻ്റെ കണ്ണിനൊരു പ്രത്യേക രോഗം ഉണ്ടാകാൻ കണ്ണിങ്ങനെ തുള്ളു നിൽക്കാതെ തുള്ളു ഞാൻ അയൽക്കാരനായ ആ ജൂതൻ്റെ വീട്ടിൽ പോയി ജൂതൻ ആ നൂല് മന്ത്രിച്ചെടുത്ത് തന്നാൽ കെട്ടിയാൽ മതി അപ്പോൾ നിൽക്കും ചെയ്യും നിങ്ങൾ ഇത് കാണാത്തക്കാലം കുറെ കാലം ഇത് കെട്ടാൻ തുടങ്ങുന്നത് പറഞ്ഞു അപ്പം മഹാനായ അബ്ദുല്ലാഹു മസൂദ് അള്ളാഹിനു അവരുടെ ആ സംശയം ചോദ്യം ചെയ്താൽ അത് തെറ്റാണെന്ന് പറഞ്ഞില്ല അബ്ദുല്ലാഹി മസൂദ് അള്ളി അള്ളാഹുനു പറഞ്ഞു പിശാച്ചുണ്ടാക്കുന്ന രോഗങ്ങൾ അങ്ങനെ തന്നെയാണ് പക്ഷെ അതിന് പകരം നിനക്ക് ഇങ്ങനെയും ചെയ്യാമായിരുന്നുണമാക്കാനി നിനക്ക് മതിയാകുമായിരുന്നു ഇസ്ലാമിൽ അംഗീകൃതപ്പെട്ട ഇന്ന മന്ത്രം ചൊല്ലിയാൽ മതിയാകുമായിരുന്നു എന്ന് പറഞ്ഞ് പറഞ്ഞു കൊടുത്ത സംഭവം സുഹൈഹായ് ഹദീസിൽ കാണാം നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കുന്നത് പിശാച്ചിന് മനുഷ്യന് ദോഷം വരുത്തി വെക്കാൻ സാധിക്കും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അള്ളാഹുവിൻ്റെ അനുമതിക്ക് വിധേയമായ എല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ള കാര്യം തീർച്ചയാണ് ആ പിശാച്ചിന് രോഗമുണ്ടാക്കാൻ സാധിക്കുമെങ്കിൽ ആ പിശാച്ചിനെ പ്രീതിപ്പെടുത്തിയാൽ പിശാച്ചിൽ നിന്നായി പിൻവാങ്ങാനും ആ രോഗം സുഖമാകാനും ഇടയുമുണ്ട് അതുകൊണ്ട് ഇത്തരം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ ആ അനുഭവം ശരിയായിരിക്കാം എന്നാൽ പോലും പിശാച്ചുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് നേർച്ച നേരൽ ഈ ബന്ധപ്പെട്ട വിഗ്രഹങ്ങളോടോ അല്ലെങ്കിൽ പിശാചുകളോടോ നമ്മൾ സഹായം ചോദിക്കൽ അത് ആ മുസ്ലിങ്ങളുടെ ആചാരമായതുകൊണ്ട് അങ്ങനെ ഒരാൾ ചെയ്താൽ അയാൾ മുഷ്രിഖായി കാഫിറായി കളിക്കപ്പെടും ഇസ്ലാമിൻ്റെ മസല ആണ് ഈ പറയുന്നത് ഇപ്പം നമ്മൾ ഗുരുവായൂരപ്പെ എന്ന് പറഞ്ഞാൽ എളുപ്പമുള്ള ഉദാഹരണം പറയാം ഗുരുവായൂരപ്പൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം ഉപകാരമോ ഉപദ്രവമോ ചെയ്യാൻ കഴിയില്ല എന്ന് തന്നെ നമ്മൾ വിശ്വാസം പക്ഷെ എന്നാലും അവിടെ പോയങ്ങനെ സുഖാകുന്നുണ്ടല്ലോ അത് അള്ളാഹുൻ്റെ കൂടി തന്നെ ആയിരിക്കട്ടെ എന്ന വിശ്വാസത്തോടു കൂടി തന്നെ നമ്മൾ ഗുരുവായൂരപ്പനോട് സഹായം ചോദിച്ചാൽ അല്ലെങ്കിൽ ഗുരുവായൂരപ്പൻ നേർച്ചു നിർന്നാൽ അല്ലെങ്കിൽ ക്ഷീര ക്ഷേത്രത്തിലേക്ക് അർപ്പിച്ചാൽ ആ അർപ്പിച്ച ആൾ മുഷരിക്കായി കണക്കാക്കപ്പെടും എന്തുകൊണ്ട് കാഫറുകൾ ദൈവമായി കണക്കാക്കുന്ന കാഫറുകൾ ദൈവങ്ങൾക്കുള്ള പൂജാ കേന്ദ്രമായി കണക്കാക്കുന്ന ആ ദൈവത്തോടുള്ള സഹായാർത്ഥനയും ആ ദൈവത്തിന്റെ കേന്ദ്രത്തിലേക്കുള്ള നേർച്ചയുമായത് കൊണ്ട് നമ്മൾ ആ ദൈവത്തെ ദൈവമായി അംഗീകരിക്കുന്നവരാണെന്ന് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതുകൊണ്ടാണ് മുഷരിക്കായിട്ട് ഗണിക്കപ്പെടുന്നത് സഹോദരങ്ങളെ ഇത് കഴിഞ്ഞിട്ട് ഇച്ചിരി കൂടെ കേൾപ്പിക്കണ്ടത് അവിടെ നിൽക്കട്ടെന്താ ഇപ്പോ ഒന്നാമതായി പറഞ്ഞത് അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കണം പക്ഷേ പ്രാർത്ഥിക്കപ്പെടുന്ന വസ്തു ഒരു വിഗ്രഹമായി അല്ലെങ്കിൽ ഒരു കാവിലാണ് നേർച്ച നേർന്നത് നേർച്ച നേർന്നാൽ രോഗം മാറും രോഗം മാറാൻ സാധ്യതയുണ്ട് അങ്ങനെ രോഗം മാറും പിന്നെ പിശാജ് ചില ഉപകാരങ്ങൾ ഉപദ്രവം ചെയ്യും നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട് ആ നിലക്ക് പിശാജ് ഉപകാര ഉപദ്രവങ്ങൾ ചെയ്യും എന്നും വിശ്വസിച്ചുകൊണ്ടാണ് ഈ കാവിലേക്ക് നേർച്ചേർന്നത് അങ്ങനെ ചെയ്താൽ പ്രത്യക്ഷത്തിൽ അവൻ കാഫിറാണ് എന്ന് വിധിക്കപ്പെടും കാര്യം എന്താണ് റസൂല കാലഘട്ടത്തിൽ തന്നെ പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ ചില ആളുകൾ ഇത്തരത്തിൽ ഉറുക്ക് മന്ദരിച്ചു കെട്ടിയ നൂലൊക്കെ കെട്ടിക്കഴിഞ്ഞപ്പോൾ സഹാബികൾ വന്ന് തന്നെ അത് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം അവസാനം പറയാ അമ്പലത്തിൽ പോയാൽ പ്രത്യക്ഷത്തിൽ കാഫറാണ് എന്തുകൊണ്ടാ മുശരിക്കായത് അത് അമുസ്ലിങ്ങളുടെ ആരാധനാ രീതി ആയതുകൊണ്ട് അമുസ്ലിങ്ങളുടെ രീതി ആയതുകൊണ്ടാ മുശരിക്കായത് അത് വിധി മാത്രമാണ് അമുസ്ലിങ്ങളുടെ ആരാധനാ രീതിയായതിനാൽ അത് കുഫ്രാണ് അവൻ മുഷിക് എന്ന് വിധിക്കപ്പെടും പ്രത്യക്ഷത്തിൽ അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കണം അടിവരയിട്ടുകൊണ്ട് മനസ്സിലാക്കണം ശരി അങ്ങനെ ബാഹ്യമായി പ്രത്യക്ഷത്തിൽ അങ്ങനെ വിധിച്ചു എങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹിന്റെ അടുക്കലുള്ള വിധി എന്താ രണ്ട് വിധിയുണ്ട് ഒന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് നോക്കിക്കാണാവുന്ന വിധി രണ്ടാമത് അള്ളാഹുവിന്റെ അടുക്കലുള്ള വിധി ആ വിധി എന്താ അത് ഇതിന്റെ ബാക്കിയായ മുസ്ലിയാർ പറയുന്നുണ്ട് കേട്ടാൽ ഈ വിഷയം നമുക്ക് നന്നായി മനസ്സിലാക്കാൻ കഴിയും എന്നാൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ വിശ്വാസം അങ്ങേറ്റത്തെ ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയുന്നവൻ അള്ളാഹു മാത്രം ഈ ദൈവങ്ങൾക്കൊന്നും കഴിയില്ല ഈ പിശാദികൾക്കൊന്നും സ്വയം കഴിവില്ല എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ ഈ നേർച്ചു നേർന്നതെങ്കിലോ എന്നാൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രത്യക്ഷത്തിൽ കാരണം നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രവർത്തനങ്ങളിന്ന് കണ്ടത് ആ ലാഹിർ ലാഹിറനുസരിച്ച ആൾ കാഫറായി മുഷിരിക്കായി ഗണിക്കുമെങ്കിലും ആ വിഗ്രഹത്തിനോ അവന് സുജൂതി ചെയ്തതോ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചതോ കല്പുഹു വെള്ളിയുമാൻ യഥാർത്ഥ വിശ്വാസം മനസ്സിൽ ഉറപ്പിച്ചു കൊണ്ട് തന്നെയാണ് നേർച്ചു നേർന്നത് അങ്ങനെ തന്നെയാണ് പ്രാർത്ഥിച്ചത് അങ്ങനെ തന്നെയാണ് സുജൂത് ചെയ്തത് എന്ന് അറിയപ്പെട്ടാൽ ലം ബി അവൻ അവൻ കാഫിറാണെന്ന് ബൈനഹു അവൻ്റെ സ്വകാര്യ ജീവിതം പ്രത്യക്ഷത്തിൽ നമ്മൾ കാഫർ ചെയ്യുന്ന ആരാധനാ കർമ്മം നടത്തിയത് കൊണ്ട് കാഫറായി കണക്കാക്കും നമ്മുടെ കൂട്ടത്ത് നിർത്തും ഉള്ളിലെ അവന് വിശ്വാസം ഉണ്ടോ ഇല്ലേ അതല്ലേ അവനും തമ്മിലായിക്കോളും അത് നമ്മൾ കണക്കാക്കൂല ഉള്ളൊരാൾക്ക് ആഫറാൻ വിധി എഴുതപ്പെടാൻ പാടില്ല ഇതാണ് മസല ഇത് ആ വിധത്തിൽ തന്നെ വളരെ വ്യക്തമായി സമാനമായ രണ്ട് മസലകൾ നമ്മുടെ ആധികാരികമായ ഗ്രന്ഥമായ ഫതഹുൽബാലയിൽ വളരെ വ്യക്തമായ ഫതഹുൽബാരി വിശദീകരിച്ചിട്ടുണ്ട് ഒരു ഉദാഹരണം ഞാൻ പറയാം ഇന്ന റഹ്മി സൂര്യൻ പോലത്തെ വസ്തുവിന് സുചൂത് ചെയ്യൽ കാരണം സൂര്യന് മറ്റു മതസ്ഥർ പൂജിക്കുന്ന വസ്തുവാണ് മിൻ നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ള കൊണ്ടുവന്നതൊക്കെ സ്ഥിരീകരിക്കുന്ന ഒരു യഥാർത്ഥ മുസ്ലിം തന്നെ സുജൂദ് ചെയ്താലും കഫറ കാഫിറാണ് ഏകകണ്ഠം കൗനിഹി യദുല്ലു സ്ഥിരീകരിക്കുന്നോ അതിന് മറുപടി പറയാ യദുല്ലു അദമി തസ്ദീഖി ലാഹിറൻ പ്രത്യക്ഷത്തിൽ പറയാൻ വിശ്വാസമില്ല എന്റെ അറിയിക്കുന്നുണ്ട് നമ്മൾ പ്രത്യക്ഷമായ രീതി അനുസരിച്ചാണ് മതവിധി ഉള്ളോക്കിട്ടല്ല പുറത്ത് പറയുകൾ ചെയ്യുന്ന ആരാധനയാണ് അവൻ കണ്ടത് അതുകൊണ്ട് കാഫറായി പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടോ ആ ക്ഷേത്രത്തിലെ ഉലൂഹിയത്ത് കൽപ്പിച്ചുകൊണ്ടോ അല്ല സുജൂത് ചെയ്താൽ അറിയപ്പെട്ടാൽ ബൽ ഈ ഉറച്ച സുജൂത് ചെയ്തത് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടാൽ ലം

ആർക്കും പ്രശ്നമില്ലല്ലോ ചോദിച്ചതെന്താ ഒരു മനുഷ്യൻ ഓന് പാമ്പുകടിയേറ്റു പാമ്പുകടിയേറ്റപ്പോ എന്തെടുത്ത് അവൻ കാവിൽ പോയി കാവിൽ പോയിട്ട് ഒരു സ്വർണ പാമ്പിനെ സമർപ്പിച്ചു ഒരാൾ അനുഭവം പറഞ്ഞിട്ട് അയാളോട് ചോദിച്ചത് ചോദിപ്പ പറഞ്ഞ മുസ്ലിം നമുക്കറിയാലോ മൂപ്പരന്റെ പേര് തന്നെ അമ്പലക്കടവ് എന്നാണ് മൂപ്പര് നാടിനോട് സ്നേഹങ്ങളല്ല അപ്പൊ അങ്ങോട്ട് വിളിക്കും അമ്പലക്കടവിലേക്ക് അമ്പലക്കടവിന്ന് വന്നാളാ അതുകൊണ്ടായിരിക്കാം അങ്ങനെ കാവിൽ നിന്നിട്ട് കാവിൽ പോയിട്ട് നേർച്ച നേർന്ന ആളെ അയാളെ കുറിച്ചുള്ള ഹുക്കുമെന്താ അങ്ങനെ ചോദിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോഴാണ് മറുപടി വരണത് എന്ത് പ്രത്യക്ഷത്തിൽ ചെയ്താൽ കാഫിർ നമ്മൾ നോക്കുമ്പോൾ അവൻ കാഫിറ എന്ന് പറയും കാഫിറന്ന് വിധിക്കപ്പെടും പക്ഷേ അള്ളാനടിക്കൽ കാഫിറാവില്ല അള്ളാനടക്ക് കാഫിറാവില്ല കാര്യം എന്താ അവൻ സുന്ന വിശ്വാസം ഉൾക്കൊണ്ടിട്ടാണ് അങ്ങനെ ചെയ്തതെങ്കിൽ അള്ളാനിടയ്ക്ക് കാഫിറാവില്ല നമ്മളിപ്പോ ആരുടെ പ്രീതിയാ നോക്കല് മനുഷ്യന്മാരുടെ പ്രീതിയാണോ മനുഷ്യന്മാരുടെ പ്രീതിയല്ലല്ലോ അള്ളാന്റെ പ്രീതില്ല നമ്മൾ നോക്കൽ അള്ളാന്റെ അഭിപ്രായം നമ്മൾ നോക്കല് ആളുകൾ എന്തും വിളിച്ചോട്ടെ പടച്ചോമ്പുരാനിടയ്ക്ക് നമുക്ക് ഒരു കുഴപ്പമില്ല എങ്കിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം വല്ല പ്രശ്നം ഉണ്ടോ ഇല്ല അപ്പൊ മൂപ്പര് പ്രസംഗിച്ച് അവസാനം വന്നിട്ട് ഒരു കിതാബിലെ ഇബാർത്തും വായിച്ചിട്ടാ പറയുന്നത് കാഫിറാവില്ല കിതാബിലെ ഇബാറത്തിലുള്ള എന്താണെന്നറിയോ ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് യാതൊരു മനസ്സിൽ യാതൊരു വിധ താലീമുമില്ല ബഹുമാനവുമില്ല ഒരു ഉപകാരവും പ്രതീക്ഷിക്കുന്നില്ല ഒരു ഭദ്രവും പ്രതീക്ഷിക്കുന്നില്ല എന്നാ അങ്ങനെയുള്ള ഒരു മനുഷ്യനെ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ നിർബന്ധിത സാഹചര്യത്തിൽ അവനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ചെയ്താൽ അത് ചെറുക്കാന്ന് പറഞ്ഞുകൂടാ എന്ന നിലക്കാണ് വ്യാഖ്യാനിക്കുന്നത് ഇനി അതെല്ലാം മുസ്ലിയാർ പറഞ്ഞതുപോലെയാണ് എന്ന് തന്നെ വിചാരിക്ക അത് പറഞ്ഞാളാരാ അത് പറഞ്ഞാളാരാ ഇബിൻ ഹൈത്തമിയാണ് ഇബിൻ ഹാജൽ ഹൈത്തമി പറഞ്ഞത് മുഴുവൻ ഇവർ സ്വീകരിച്ചിട്ടുണ്ടോ ഇബിൻ ഹാജൽ ഹൈത്തമി തന്നെയാ പറഞ്ഞത് പെണ്ണിന് കൈയെഴുത്ത് പഠിക്കൽ മക്റു ആണ് അല്ലെ ഇവര് പറഞ്ഞില്ലേ പെണ്ണിന് കൈയെഴുത്ത് പഠിക്കാൻ പാടില്ല ഷെറഹിൽ മക്റു എന്ന വിധി പറഞ്ഞത് ഇബിൻ ഹാജൽ ഉദ്ധരണി നോക്കിയിട്ടാ വിധി പറഞ്ഞത് ഇപ്പോ അത് സ്വീകരിച്ചോ സ്വീകരിച്ചു ഇബിൻഹാജു ആ റിപ്പോർട്ട് സ്വീകരിച്ചോ ഇല്ല എങ്കിൽ ഇത് സ്വീകരിക്കാൻ പറ്റോ പറ്റില്ല മുസ്ലിംമാരെ സംബന്ധിച്ചിടത്തോളം അയാള് പറഞ്ഞത് ജമാഅത്തിന്റെ ആദർശം സ്വീകരിച്ചുകൊണ്ട് ഒരാൾ അമ്പലത്തിൽ പോയി ഇതുപോലെ തന്നെ നേർച്ചയാക്കിയാൽ അള്ളാൻ അടുക്കൽ കാഫിറാവില്ല റബ്ബിന്റെ അടുക്കൽ കാഫിറാവില്ല കണ്ടോ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന വാദത്തിൽ തുടങ്ങി അമ്പലത്തിൽ പോയി അമ്പലത്തിൽ മുന്നിൽ നേർച്ചയർപ്പിക്കാം എന്ന് പറയുന്ന വാദത്തിലേക്ക് വരെ ഘടിച്ചുകൊണ്ടാണ് മുസ്ലിാക്കന്മാർ ഇവിടെ നിലകൊള്ളുന്നത് മനസ്സിലാക്കണം ഇത് ഈ മുസ്ലിയാർ മാത്രമാണോ പറഞ്ഞത് ഈ മുസ്ലിയാർ മാത്രമാണോ പറഞ്ഞത് അല്ലേ നേരെ മറിച്ച് നമുക്കറിയാം

ആ ദൈവത്തോട് മഴ ചോദിച്ചാൽ ചോദിച്ചാൽ സഹായം കാഫിറാവൂല നമ്മള് പ്രത്യക്ഷത്തിൽ മലയാളത്തിൽ പുസ്തകം ഇറക്കി വിട്ടു അസുന ബുക്സ് വെട്ടിച്ചിറയാണ് ആ പുസ്തകം പുറത്തിറക്കിയത് നിങ്ങൾ ആലോചിച്ചോ ഈ സഖാഫിമാരും ഈ പൈസമാരും ഈ ദാരിമാരും ഒക്കെ ജനങ്ങളെ എങ്ങോട്ടാ വിളിക്കുന്നത് അമ്പലത്തിലേക്കാ അമ്പലത്തിലേക്കാണോ ഈ രൂപത്തിൽ അതപ്പതിച്ചു പോയി നമ്മുടെ സമൂഹം നമ്മുടെ സമൂഹത്തിലെ പണ്ഡിതന്മാർ എന്നിട്ട് ഞാൻ ഈ ഉദ്ധരണിയെ കുറിച്ച് ചോദിച്ചു ആരോട് ഈ പേരോട്രഹമാവ്യോട് ഇവിടെ ദിവസം ആ പേരോട്രഹമാസ കാവ്യോട് പയ്യന്നൂര് വെച്ചിട്ട് രണ്ട് പുസ്തകം എടുത്തു കാണിച്ചു ഒന്ന് ഏർവാടി ചരിത്രം ആ ഏർവാടി ചരിത്രത്തിൽ പറയണത് അതിൽ ഇതിലും വലിയ രസ അതിൽ പറയാ അഡ്രസ് ഇല്ലാത്തൊന്നുമില്ല എന്റെ ഫ്രണ്ട് പേജിൽ തന്നെ അഡ്രസ് ഉണ്ട് ആ പുസ്തകത്തിൽ പറയാ പഴനി പോയാലും ഗുരുവായൂരിലായാലും നജ്മീരിലായാലും എവിടെയായിരുന്നാലും അള്ളാഹുവിന്റെ കഴിവല്ലാത്ത ഒരു കഴിവുമില്ല എന്ന നിലക്ക് അജ്മീരിൽ പോകുന്നതും പഴനിയിൽ പോകുന്നതും ഗുരുവായൂരിൽ പോകുന്നതും ഒക്കെ സമമാണ് കാര്യം വെച്ചാൽ നിന്നും ലഭിക്കുന്നത് എല്ലായിടത്തു നിന്നും ലഭിക്കുന്നത് അള്ളാഹുവിന്റെ കഴിവിൽ നിന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഇതൊന്നും തെറ്റെന്ന് പറയാൻ പറ്റില്ല ഇത് അജ്മീർ ചരിത്രം എന്ന് പറയുന്ന ഏർപാടി ചരിത്രം എന്ന് പറയുന്ന പുസ്തകത്തിൽ ഉള്ളതാ ഇത് ആ ഉദ്ധരണിയോടൊപ്പം തന്നെ സുലൈമാൻ സക്കാവി മാളിയക്കൽ ഇസ്തിരാ എന്ന് പറയുന്ന പുസ്തകത്തിൽ പറഞ്ഞ ആ ഉദ്ധരണിയും ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് പേരോട് സക്കാവിയോട് ചോദിച്ചപ്പോ അടുത്ത പ്രാവശ്യം പേരോട് മറുപടി പറയാൻ വന്നിട്ട് പറയാ ഏതെങ്കിലും ജാഹീര്യങ്ങൾ എന്തെങ്കിലും എഴുതിവിട്ടാൽ അത്